വണ്ടിപ്രാന്തൻ യൂട്യൂബ് ചാനൽ 10,000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ സന്തോഷത്തിലാണ് ഞാൻ. എല്ലാ ഫോളോവേഴ്സിനും ഫ്രണ്ട്സിനും നന്ദി. ഇനിയും ഇതുപോലുള്ള സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം. ഹോണ്ടയുടെ അമേസിൻ്റെ CVT ട്രാൻസ്മിഷൻ ഡീസൽ വേർഷൻ ഓടിച്ചപ്പോൾ ചില ആളുകൾ എന്നോട് ചോദിച്ചു, എന്തുകൊണ്ട് മാനുവൽ കൂടി ഒന്ന് ഓടിച്ചു നോക്കിക്കൂടാ. ആ ഒരു കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിന്ന് ഹോണ്ട ജാസ് ഡീസൽ ഒന്ന് ടെസ്റ്റ് ചെയ്യുകയാണ്. വണ്ടിപ്രാന്തൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ പറഞ്ഞ പോലെ ഹോണ്ട അമേസിൻ്റെ ഫ്രണ്ട് ആദ്യം ഇങ്ങനെയായിരുന്നു, അത് മാറ്റിയിട്ട് ഇപ്പോൾ ഒരു ബോക്സി ഷേപ്പാക്കിയിട്ടുണ്ട്. ജാസിന് ഇപ്പോഴും ഇതിങ്ങനെ തന്നെയാണ്, പുതിയ വേർഷൻ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്, വന്നിട്ടില്ല. അപ്പോൾ വലിയൊരു എയർ ഡാമോട് കൂടി ഒരു ബമ്പറും നല്ല ഭംഗിയുള്ള ക്ലിയർലെൻസ് ഹെഡ്ലൈറ്റും ഒക്കെയാണ്. 175/65/R15 അലോയ് വീൽസ്, അതും അത്യാവശ്യം കൊള്ളാം, കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ളൊരു അലോയ് വീലാണ്. സൈഡിലേക്ക് വന്ന കട്ടിയും ക്രീസും എല്ലാം ഉണ്ട്. ഹോണ്ട ജാസ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ഇത് ഇറങ്ങിയപ്പോൾ ഒരു ഇറങ്ങിയ സമയത്ത് ഒരു വലിയ പുതുമയായിരുന്നു ഇങ്ങനെയുള്ള ഒരു ഡിസൈൻ എലമെൻറ്റൊക്കെ. അതുപോലെ പിന്നിലേക്ക് വന്നാലും ഇത് വി വേരിയൻ്റ് ആണ്, ഇന്നലെ ഓടിച്ചും വി വേരിയൻ്റ് ആയിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റും വൈപ്പറുണ്ട്, ഡിഫോഗറുണ്ട്, എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഒരു ഒരു കാറിന് വേണ്ടുന്ന എല്ലാ ഫീച്ചേഴ്സും തന്നെ ഈ ഒരു മോഡലുണ്ട്. ലോക്ക് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഉള്ളിലേക്ക് നോക്കി കഴിഞ്ഞാൽ സീറ്റിംഗ് കണ്ടില്ലേ, ഇതാണ് ജാസിൻ്റെ ഏറ്റവും നല്ല USP എന്ന് വേണമെങ്കിൽ പറയാം. കാരണം യുണീക് സെല്ലിംഗ് പോയിന്റ്. ഈ സീറ്റ് മാജിക് സീറ്റ് പറഞ്ഞ ഓപ്ഷനും കൂടെ ഹോണ്ട ജാസിനകത്തുണ്ട്, അത് പക്ഷേ ഇതിനകത്തില്ല, അത് ഫുൾ ഓപ്ഷൻ അകത്തേ ഉള്ളൂ. ഫ്രണ്ടിലാണെങ്കിലും നല്ല സ്ഥല സൗകര്യമുണ്ട്. എന്നാലും അമേസിൽ പറഞ്ഞാൽ അതേപോലെ തന്നെയാണ് കാര്യങ്ങൾ, ഇരിക്കാനും അല്ലെങ്കിൽ വൃത്തിയായിട്ട് തന്നെ നമുക്ക് യാത്ര ചെയ്ത് പോകാനും കംഫർട്ടബിൾ യാത്ര ചെയ്ത് പോകാനും പറ്റുന്നൊരു വണ്ടിയാണ് ഹോണ്ട ജാസ്. ഇനി നമുക്ക് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഡ്രൈവ് ചെയ്ത് നോക്കി എഞ്ചിനെ കുറിച്ചാണ് എന്തായാലും പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ കൂടി എക്സ്റ്റീരിയറിൻ്റെ ഒരു വാക്കറൗണ്ട് കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം കാണുന്ന ആൾക്കാർക്ക് അതൊരു ബെനിഫിഷ്യൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. ആദ്യമായിട്ട് എൻജിൻ്റെ കാര്യം തന്നെ പറയാം. ഈ എൻജിന് ഒരൽപ്പം ശബ്ദം കൂടുതലാണ് ഉള്ളിൽ വരുന്നുണ്ട്. അത് ഡീസൽ ഡ്രീം ഡീസൽ എൻജിൻ്റെ, അതായത് ID Tech 1.5 ID Tech ഹോണ്ട ഇറക്കിയപ്പോഴുള്ള ഒരു പോരായ്മയായിരുന്നു. ഒരു പരിധിവരെ അത് പുതിയ അമേസിൽ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ അമേസ് ഇന്നലെ ഓടിച്ചതിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് പറയാൻ പറ്റും ഇത്രത്തോളം സൗണ്ട് പുതിയ അമേസിന് ഇല്ല. അപ്പോൾ ജാസും ഉണ്ടാവില്ല. 1.5 ID Tech തന്നെയാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ സസ്പെൻഷൻ്റെ കാര്യം പറഞ്ഞാലും സിറ്റിയിലുള്ള അത്രയും തന്നെ ഒരു മെച്ചൂർ ആയിട്ടുള്ള സസ്പെൻഷൻ തന്നെയാണ് ജാസിനകത്തുള്ളത്. അതെല്ലാം കൊണ്ട് ഒരുപോലെ തന്നെയാണ്, കംഫർട്ടബിളായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഫീച്ചേഴ്സിനെ കുറിച്ച് കൂടി പറയാം. ടച്ച് സ്ക്രീനാണ് AC. ഇത് ആദ്യമായി കാണുന്നത് ഹോണ്ട സിറ്റിയിലാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇത് ഹോണ്ട ജാസിലുണ്ട്. അമേസിൽ പക്ഷേ ഇങ്ങനെയല്ല. അതുപോലെ മീറ്റർ കൺസോൾ, മീറ്റർ കൺസോളിനകത്ത് ഈ ഗ്രീൻ ലൈറ്റ്, സ്പീഡ് കൂടുമ്പോൾ നീല, നമ്മളുടെ ത്രോട്ടിൽ പൊസിഷൻ അനുസരിച്ച് ഒരു തീം മാറുന്നുണ്ട്, കളർ തീം മാറുന്നുണ്ട്. അതും ഒരു ഹോണ്ടയുടെ ഒരു സ്പെസിഫിക് ഫീച്ചറാണ്. ഇത് സിറ്റിയിലാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ നമുക്കിത് ജാസിലും കാണുന്നുണ്ട്, അമേസിലില്ല. ഇനി ഒന്ന് റെഡ് ലൈൻ നോക്കാം. നിങ്ങൾക്ക് കാണാം ഒരു എത്ര പെട്ടെന്നാണ് വണ്ടി 100 കിലോമീറ്റർ സ്പീഡായതെന്നുള്ളത്. അത്രയ്ക്കും റെസ്പോൺസീവായ ഒരു എഞ്ചിനും കൂടെയാണ് ഈ ജാസിനകത്തുള്ളത്. നമുക്കിവിടെ ഒരു യൂട്ടേൺ എടുക്കാം. ഇന്നലെ അമേസിൻ്റെ കാര്യം പറഞ്ഞ പോലെ യൂട്ടേണിൻ്റെ ഒരു ടേണിംഗ് റേഡിയസ് കൂടി നമുക്ക് നോക്കാം. വണ്ടികളൊന്നും വരുന്നില്ല. PS ആണ് ഇതിൻ്റെ എൻജിൻ്റെ പവർ. അത് 3600 RPMലാണ്. അതുപോലെ 200 NM ടോർക്കും, അത് 3600 RPM തന്നെയാണ്. എൻജിൻ്റെ ഡ്രൈവബിലിറ്റി കൂടി നോക്കാം. ഒന്ന് റെഡ് ലൈൻ നോക്കാം. നീല കളർ റെഡ് ലൈൻ ആകുമ്പോൾ, പച്ച കളറാണിപ്പോൾ.
എന്താണ് 100 BHP യും 80 BHP യും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിക്കാറുണ്ട് ചില ആൾക്കാർ. അതിനുള്ള ഉത്തരം ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് സെക്കൻഡ് ഗിയറിലാണ്, എത്രത്തോളം ക്യുക്കായിട്ട് വണ്ടി പോകുന്നതാണ്. ഇത് തന്നെയാണ് അതിനുള്ള ഉത്തരം. നോക്കി നോക്കാം, നീല കളറാണ് ഇപ്പോൾ ഞാൻ റെഡ് ലൈൻ ചെയ്യാണ്. കാണാൻ പറ്റും, ചിലപ്പോൾ ചാടും. പതിവ് പോലെ ഈ വീഡിയോയും ഉപകാരപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ്. അപ്പോൾ അടുത്ത വീഡിയോ ഒന്നും മിസ്സാവില്ല. പുതിയ വണ്ടികളുടെ റിവ്യൂസും അധികമായിട്ടുള്ള ഡു ഇറ്റ് യുവർ സെൽഫ് വീഡിയോസും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് വീണ്ടും വരാം. നന്ദി.